നമസ്കാരം. കോക്കോണിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ വലിയ ഒരു സംരംഭമായിട്ട് സ്വന്തമായി കേരളത്തിന് ലാപ്ടോപ്പുകൾ അതുപോലെ തന്നെ അനുബന്ധ ഉപകരണങ്ങളൊക്കെ ഇവിടെ നിർമ്മിക്കാൻ ആവശ്യമായി മുഖ്യമന്ത്രി വലിയ കാര്യമായി ഉദ്ഘാടനം ചെയ്ത ഒരു സംഭവമാണ്, ഒരു കമ്പനിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ മൺവിള, അവിടെ കെൽട്രോണിന്റെ 60 സെന്റ് സ്ഥലം കെൽട്രോൺ അതിനായി നൽകുകയും ചെയ്തു. ഈ സ്ഥലം വെച്ച് എസ് ബി ടിയിൽ നിന്ന് ഏതാണ്ട് 24 കോടി രൂപ വായ്പയെടുത്തു. പക്ഷേ ഈ കോക്കോണിക്സ് എന്താണ്, അല്ലെങ്കിൽ കോക്കോണിക്സ് ഇതുവരെ എത്ര ലാപ്ടോപ്പുകൾ പുറത്തിറക്കി, അല്ലെങ്കിൽ എത്ര ഉപകരണങ്ങൾ പുറത്തിറക്കി, നമുക്ക് ആർക്കെങ്കിലും അറിയാം? ഈ കോക്കോണിക്സിന്റെ പിന്നിലെ ചരിത്രം എന്താണ്? എം ശിവശങ്കർ എന്ന ശിവശങ്കർ മാധവൻ നായർ, ഈ വ്യക്തിക്ക് കോക്കോണിക്സുമായി എന്ത് ബന്ധം? തോമസ് ഐസക് കൊട്ടിഘോഷിച്ച് ബജറ്റ് അവതരിപ്പിച്ച അതിൽ പറഞ്ഞ കോക്കോണിക്സ് കേരളത്തിന്റെ സ്വന്തമാണ്? USD ഗ്ലോബൽ എന്ന ബഹുമുഖ മാർക്കറ്റിംഗ് കമ്പനി, ബഹുമുഖ കമ്പനിയുമായി, അല്ലെങ്കിൽ ആഗോള കമ്പനിയുമായി കോക്കോണിക്സ് എന്ന സ്ഥാപനത്തിന് എന്ത് ബന്ധം? KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി കോക്കോണിക്സിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുപോലെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച ഒരു കമ്പനിക്ക് അവിടെ ഈ കോക്കോണിക്സിന് എന്താണ് ആ സ്റ്റാർട്ടപ്പുമായി ബന്ധം? കോക്കോണിക്സ് എന്ന കമ്പനിയും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമൊക്കെ അത്ര സുതാര്യമാണ്? മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLA യുമായ ശ്രീ കെ ശിവദാസ് നായർ ഈ ഒരു വിഷയത്തിൽ അതിന്റെ വിശദാംശങ്ങളും അതിന്റെ കാര്യങ്ങളുമൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. അതിന്റെ വിശദാംശങ്ങൾ, ഈ കോക്കോണിക്സുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശ്രീ ശിവദാസ് നായർ തന്നെ പറയും. ഞാൻ പ്രധാനമായും 16/8/2019 ശ്രീ എം ശിവശങ്കരൻ ഒരു ഗവൺമെൻറ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ആ എം ശിവശങ്കരൻ ഗവൺമെൻറ് ഉത്തരവ് ഇറക്കിയത് കേരളത്തിലെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, യൂണിവേഴ്സിറ്റീസ്, ബോർഡ്സ്, ത്രിതല പഞ്ചായത്തുകൾ, അതുപോലെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളിലേക്കും ആവശ്യമുള്ള കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും സെൻട്രലൈസ് പർച്ചേസ് ആയിരിക്കും. അതിനുള്ള റേറ്റ് കോൺട്രാക്റ്റ് അംഗീകരിക്കുന്ന ഉത്തരവാണിത്. കെൽട്രോൺ ആയിരുന്നു സർവീസ് പ്രൊവൈഡർ. കെൽട്രോൺ ടെൻഡർ ക്ഷണിച്ചു. ഏറ്റവും ലോവസ്റ്റ് ലെനോവോ വന്നു. രണ്ടാമത് കോക്കോണിക്സ് എന്ന സ്ഥാപനം വന്നു. കോക്കോണിക്സ് എന്ന സ്ഥാപനത്തിന് 50% ലെനോവയുടെ റേറ്റിൽ കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. എന്താണ് ഈ കോക്കോണിക്സ് എന്ന സ്ഥാപനം എന്നതിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു. അത് 22/10/2019 ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് 5 ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരു ഡയറക്ടർ ശിവശങ്കരൻ മാധവൻ നായർ എന്ന എം ശിവശങ്കരാണ്. ആ സ്ഥാപനം ഒരു പ്രൈവറ്റ് എൻറ്റിറ്റിയാണ്, നോൺ ഗവൺമെൻ്റൽ പ്രൈവറ്റ് എൻറ്റിറ്റി. അവിടെ എങ്ങനെ ശിവശങ്കരൻ മാധവൻ നായർ ഡയറക്ടറായി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്പനിയുടെ അഡ്രസ്, ഇമെയിൽ വിലാസം USD ഗ്ലോബലിൻ്റെയാണ്. അപ്പോൾ USD ഗ്ലോബലാണ് കോക്കോണിക്സ് എന്ന സ്വകാര്യ സ്ഥാപനം രജിസ്റ്റർ ചെയ്യുന്നത്. അവിടം കൊണ്ടും തീരുന്നില്ല. അടുത്ത മാസം 13-ാം തീയതി, 3 മാസങ്ങൾക്ക് ശേഷം, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിക്കുന്നു. ആരാണ് ഡയറക്ടേഴ്സ്? നേരത്തെ കോക്കോണിക്സ് എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഡയറക്ടറായിരുന്ന പ്രസാദ് കൊച്ചുകുഞ്ഞ് ഒരു ഡയറക്ടർ, രണ്ടാമത്തെ ഡയറക്ടർ വൃന്ദ വിജയൻ. ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് കമ്പനി, ആക്സിലറോൺ എന്നാണ് പേര്. ആക്സിലറോൺ, ഈ രണ്ട് കമ്പനികളുടെയും രജിസ്ട്രേഷന് പിന്നിൽ USD ഗ്ലോബൽ എന്ന മൾട്ടിനാഷണൽ കമ്പനിയാണ്. അതവിടെ നിൽക്കട്ടെ. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനുവരി മാസം 31-ാം തീയതി, 2019 ജനുവരി മാസം 31-ാം തീയതി സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഡോക്ടർ തോമസ് ഐസക് പറയുന്നു, കോക്കോണിക്സ് എന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നു, 2.5 ലക്ഷം ലാപ്ടോപ്പുകൾ ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കേരളത്തിൻ്റെ തനതായ ബ്രാൻഡ് നെയിമുള്ള കോക്കോണിക്സ് എന്ന സ്ഥാപനം വരുന്നു. അവിടെ പ്രാഥമികമായി 100 പേർക്ക് തൊഴിൽ കൊടുക്കും.
ആ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്ന് 7 ദിവസങ്ങൾക്ക് ശേഷം 7/2 ശ്രീ പിണറായി വിജയൻ ഈ കോക്കോണിക്സിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, കേരളത്തിൻ്റെ തനതായിട്ടുള്ള ലാപ്ടോപ്പ് വരാൻ പോകുന്നു. പക്ഷേ ഈ ബഡ്ജറ്റ് പ്രഖ്യാപനം നടക്കുമ്പോഴും ലോഗോ പ്രകാശനം ചെയ്യുമ്പോഴും കോക്കോണിക്സ് എന്നത് ഒരു സ്വകാര്യ സ്ഥാപനം മാത്രമായിരുന്നു. പിന്നീട് KSIDC കെൽട്രോണും കൂടെ പങ്കാളിയായി PPP മോഡലിൽ ഇത് മാറ്റിയെന്ന് പറയുന്നു. അതിൻ്റെ MOU ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് 49% USD ഗ്ലോബലിന് ഓഹരി, 2% ആക്സിലറോണ്, പിന്നെ മറ്റു ചില കമ്പനികൾ ഗവൺമെൻറ്റിൻ്റെ KSIDCയും കെൽട്രോണും ഇതിനകത്ത് പങ്കാളി. അതായത് ഭൂരിഭാഗം ഷെയറും USD ഗ്ലോബലിൻ്റെ കയ്യിൽ തന്നെ. മൺവിളയിലെ 66 സെൻറ്റ് സ്ഥലം കെൽട്രോൺ വാടകയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ ഈ സ്ഥാപനം ആരംഭിക്കുന്നു. അപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനി എന്നുള്ള പേരിൽ, മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പേരിൽ പുതിയ ഒരു സ്ഥാപനം വരുന്നു. പക്ഷേ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ അസംബിൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് മാത്രമാണ്, അല്ലാതെ ഒരു മെഷീനറിയും ഇന്നുവരെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. 24 കോടി രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വായ്പ എടുക്കുന്നു. വായ്പ എടുത്തത് എന്തിൻ്റെ സെക്യൂരിറ്റി, എന്താണ് സെക്യൂരിറ്റി കൊടുത്തതെന്ന് വ്യക്തമല്ല. മനസ്സിലാക്കുന്നത് കെൽട്രോൺ കൊടുത്ത വാടക കൊടുത്ത സ്ഥലം അത് സെക്യൂരിറ്റിയായി വെച്ചുകൊണ്ട് ആണ് ഈ വായ്പ എടുത്തിരിക്കുന്നത്. ഒരസറ്റും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അസറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. വർമ്മ ആൻഡ് വർമ്മയുടെ ഓഡിറ്റിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഒരു ഓഡിറ്റും ഇതിലും അസറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് കാണുന്നില്ല. ഒരു ഇത്രയും വലിയ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അസറ്റ് ക്രിയേറ്റ് ചെയ്യാതെ, അസറ്റ് രജിസ്റ്റർ ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? കഴിഞ്ഞ 1 വർഷത്തിനകം 4000 സിസ്റ്റം ലാപ്ടോപ്പുകൾ, 4000 സിസ്റ്റം പീസ് അത് വിറ്റു എന്നാണ് പറയുന്നത്. ഒരു ലാപ്ടോപ്പ് പോലും ഇതിനകം പ്രൊഡ്യൂസ് ചെയ്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഡയറക്ടേഴ്സ് ആരും ഈ കമ്പനിയിലില്ല. പൂർണ്ണമായും USD ഗ്ലോബലിൻ്റെ കയ്യിൽ. സംസ്ഥാനത്തിൻ്റെ സ്ഥലം, സംസ്ഥാനത്തിൻ്റെ സൗകര്യം, സംസ്ഥാനത്തിൻ്റെ എല്ലാ അംഗീകാരത്തോടും കൂടി സംസ്ഥാനത്തെ ഗവൺമെൻറ് ഓട്ടോണമസ് സ്ഥാപനങ്ങളിലെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആ ഒരു ജോലി പിൻവാതിലിലൂടെ USD ഗ്ലോബലിനെ ഏൽപ്പിക്കുന്നു എന്ന വലിയ അഴിമതിയാണ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെയും ശ്രീ പിണറായി വിജയൻ്റെയും അംഗീകാരത്തോടുകൂടി, അറിവോടുകൂടി നടന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിൻ്റെ MOU ഒന്ന് വ്യക്തമാക്കട്ടെ. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഒന്ന് വിശദീകരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു സമഗ്രമായ അന്വേഷണം വേണം. ഏതാണ് ഈ ആക്സിലറോൺ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനി, ആരാണ് ഈ വൃന്ദ വിജയൻ, ഇതൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പല ആളുകൾക്കും നെഞ്ചിടിപ്പ് കൂടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ കോക്കോണിക്സ് എന്ന സ്ഥാപനത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. കോക്കോണിക്സിന്റെ ചരിത്രവും പശ്ചാത്തലവും അതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ശ്രീ ശിവദാസ് നായർ വിവരിച്ച് കേൾപ്പിച്ചത്. അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം ഷൂട്ട് ചെയ്ത വീഡിയോയാണ്. ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണ്ടി. ശ്രീ കെ ശിവദാസ് നായർ ഈ ഒരു വിഷയത്തിൽ തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചു. വ്യക്തമായിട്ട് ഇതിനെതിരെ പരാതി ഞാൻ കൊടുക്കും. അത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത് എനിക്കറിയില്ല. പക്ഷെ ഞാനത് തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പേഴ്സണൽ കപ്പാസിറ്റിയില് ശിവശങ്കറിന് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഡയറക്ടറാകാൻ പറ്റില്ല. പേഴ്സണൽ കപ്പാസിറ്റിയിൽ ഒരു സ്വകാര്യ എന്റിറ്റിക്കകത്ത് നാലാമത്തെയോ മൂന്നാമത്തെയോ ഡയറക്ടറായിട്ടാണ് അദ്ദേഹത്തെ ശിവശങ്കരൻ മാധവൻ നായർ എന്ന് പറയുന്ന ആള് വന്നിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അത് ആ നിലയിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇന്നന്ന് 31 January 2019 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇത് പ്രൈവറ്റ് കൺസേൺ ആണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ USD ഗ്ലോബൽ മുൻകൈയെടുത്ത് കോക്കോണിക്സ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കോക്കോണിക്സ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം
ഇത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഒരു പൂർണതയിൽ അല്ലെങ്കിൽ സ്വകാര്യ സംരംഭം വരെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിച്ചതിന് ശേഷമാണ് അസംബ്ലിയിൽ ഗവൺമെന്റിന്റെ ഒരു ഒരു പ്രൊപ്പോസലായിട്ട് അറിയിക്കുന്നത്. അപ്പോ ഈ കാര്യങ്ങളൊക്കെ ശിവശങ്കറിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം ഇത് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിനകത്ത് തോമസ് ഐസക്കിനും മുഖ്യമന്ത്രിക്കും നല്ലവണ്ണം പങ്കാളിത്തമുണ്ട്. അവർക്കറിയുകയും ചെയ്യാം. പിന്നീടാണ് ഇത് PPP എന്നുള്ള നിലയിൽ വരുന്നത്. പിന്നെ ആക്സിലറോൺ എന്ന് പറയുന്ന ഒരു കമ്പനി, ആക്സിലറോൺ കമ്പനി അത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്നുള്ള നിലയിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നു, ഇതിനകത്ത് ഷെയർ എടുക്കുന്നു, വിത്തിൻ മന്ത്സ് ഇതിനകത്ത് ഷെയർ എടുക്കുന്നു. ഇതിനകത്ത് വരുമ്പോ ആരാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പിന്നിൽ എന്നുള്ളത് തീർച്ചയായും അന്വേഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. ഇത് GST ഗ്ലോബല് ലാപ്ടോപ്പ് നിർമ്മിക്കുന്നത് മെയ്ഡ് ഇൻ ചൈനയിലെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇവിടെ അസംബ്ലി ചെയ്ത് അല്ലല്ലോ മേക്ക് ഇൻ ഇന്ത്യ ഉണ്ടാക്കേണ്ടത്. ലെനോവോ കമ്പനിയുടെ സാധനങ്ങൾ അസംബ്ലി ചെയ്യുന്ന യൂണിറ്റ് ആണെങ്കിൽ അത് ലെനോവോ കമ്പനി തന്നെ ചെയ്താൽ മതി. അതിന് നമ്മളുടെ സൗകര്യങ്ങളും നമ്മളുടെ പണവും നമ്മളുടെ എല്ലാ സൗകര്യം ഏർപ്പാടുകളും ചെയ്തു കൊടുക്കേണ്ട സ്ഥലവും എല്ലാം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഇതെല്ലാം കൂടി എവിടെയൊക്കെയാണ് തൊട്ടത് അവിടെ എല്ലാം അഴിമതിയുടെയും ഇതുപോലെയുള്ള ഉടായ്പകളുടെയും ഒക്കെ ഒരു പ്രതിരൂപമായി ഈ സർക്കാർ മാറിയിരിക്കുന്നു. സർക്കാരിന്റെ സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. കഷ്ടം തന്നെ. ഇത് ജനങ്ങളുടെ പണമെടുത്തുള്ള കളിയല്ലേ? വെറുതെ ലാപ്ടോപ്പ് പുറത്തിറക്കും, വെറുതെ തേൻ പുരട്ടിയ വാക്കുകൾ കൊണ്ട് എന്താണ് ഫലം? ഒരു ഫലവുമില്ല. തേൻ പുരട്ടിയ വാക്കുകളല്ല വേണ്ടത്, ചെയ്തു കാണിക്കലാണ് വേണ്ടത്. ഇത് ചെയ്യുന്നുണ്ട് അവനവന് വേണ്ടി മാത്രമാണ് എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ടെസ്റ്റ്, തത്വമേ ന്യൂസ്.